ഇതിന് വില വന്നിട്ടുള്ളത് 250,000 മേലെയാണ്. അപ്പൊ നമുക്കൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ല കിടിലൻ ബോഡിയാണ് ഇതിന്റെ, മെറ്റൽ ബോഡിയാണ്. പിന്നെ ഈ ആപ്പിളിന്റെ ഐക്കണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ണാടി പോലെയാണ്, നമ്മുടെ ഫേസിനുള്ളിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ വെയിറ്റ് വരുന്നത് 1.7 kg ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം. നാല് ബുഷ് ഉണ്ട്, റബ്ബർ ബുഷ് ഉണ്ട്. പിന്നെ ഇവിടെ മാക്ബുക്ക് പ്രോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മള് ലാപ്ടോപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇതിനുള്ളിലുള്ളത് ഒരു ചാർജർ ഉണ്ട് ലാപ്പിന്റെ. അപ്പോ ഇത് 140 വാട്ടിന്റെ ഹൈ സ്പീഡ് ചാർജർ ആണ്. പിന്നെയുള്ള ചാർജിങ് കേബിൾ ആണ് ഇതിന്റെ. ഇത് മാഗ്നറ്റ് ആണ്, ഇതിന്റെ അറ്റത്ത് ഇത് മാഗ്നറ്റ് ആണ്. ഇത് അത്യാവശ്യം നീളമൊക്കെ ഉണ്ട് ഇതിന്. അപ്പൊ നമുക്ക് ഈ ലാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് 16 inch ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ്, ഹൈ റെസൊല്യൂഷൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെറ്റിംഗ് ഒന്ന് എടുത്തു നോക്കാം. ഇത് പുതിയതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ള ഗെയിംസും വീഡിയോസും ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം. പിന്നെ ഇതിനുള്ളത് 10 core CPU 16 core GPU ആണ്. പിന്നെ നമ്മള് നല്ല വീഡിയോ കാല കിടിലൻ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റിംഗ് ചെയ്യുന്ന വീഡിയോ കാല കിടിലൻ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഒപ്പം എക്സ്ട്രാ വാങ്ങിച്ച ഒരു അഡാപ്റ്റർ ആണ്. ഇതിന്റെ പേര് USB-C2 ഡിജിറ്റൽ AV അഡാപ്റ്റർ ആണിത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതും ആപ്പിളിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ വില വരുന്നത് 6500 രൂപയാണ്. ഇതിനുള്ള HDMI ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സെറ്റ് ബോക്സിലേക്ക് കൂത്താവുന്നതാണ്. അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.